ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ഈ ചോദ്യങ്ങളെല്ലാം പഠിക്കുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ആര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റൻ ഇതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി വിപ്ലവത്തെ ഷിപ്പായ് ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇതിന്റെ ശരിയായ ഉത്തരം ബ്രിട്ടീഷുകാരാണ് പക്ഷെ കുറച്ചുകൂടി സ്പെസിഫിക് ആയ ആൻസർ പറയുകയാണെങ്കിൽ ജോൺ ലോറൻസ് എന്നാണ് ഇതിന്റെ ഉത്തരം ഇനി നമുക്ക് വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ വിന്നേഴ്സ് വേദലക്ഷ്മി ഋതുലക്ഷ്മി സീത സൂരജ് ഉണ്ണികൃഷ്ണൻ അഭിരാം പി വി ശിവാനി വി റെയ്ഹാൻ സുശാന്ത് ആദിശ്രീ കെ എച്ച് കാർത്തിക് ലജേഷ് ഭദ്ര ബിജു ഹന ഫാത്തിമ എം റിൻഷ ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റൻ്റെ വിന്നേഴ്സ് ഇനി നമുക്ക് ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം എല്ലാ വീഡിയോയിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും ഇതേപോലെ ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ജാൻസിയിൽ വിപ്ലവം നയിച്ചത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിൽ ഝാൻസിയിൽ വിപ്ലവം നയിച്ചത് റാണി ലക്ഷ്മി ബായി ആണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ലക്നൌവിൽ ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിൽ വിപ്ലവം നയിച്ചത് ആരാണ് ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ലക്നൌവിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം നയിച്ചത് മൂന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപത്തിൽ കാൺപൂരിലെ വിപ്ലവ നേതാവ് ആരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ കാൺപൂരിലെ വിപ്ലവ നേതാവ് സാഹിബാണ് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആരുടെ കാലത്താണ് ഇന്ത്യയിൽ സെൻസസ് തുടങ്ങിയത് നമ്മുടെ ജനസംഖ്യാ ദിന ക്യൂസ് വീഡിയോ കണ്ട് പഠിച്ചവരാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമായിരിക്കും ഇന്ത്യയിൽ സെൻസസ് ആരംഭിച്ചത് റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് അഞ്ചാമത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ജാൻസിയിൽ നേതൃത്വം നൽകിയത് ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിച്ചതാണ് റാണി ലക്ഷ്മിബായി ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയത് നമ്മൾ നേരത്തെ ചോദിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിന് ഝാൻസിയിൽ നേതൃത്വം കൊടുത്തത് ആരാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും റാണി ലക്ഷ്മിബായി ആണ് ആറാമത്തെ ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ജോർജ് ആറാമനായിരുന്നു ഏഴാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ് സുരേന്ദ്രനാഥ് ബാനർജിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത് എട്ടാമത്തെ ചോദ്യം ഇതാണ് നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിജി തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് അതിനുശേഷമാണ് അദ്ദേഹം നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഒൻപതാമത്തെ ചോദ്യം എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ തരൂ ഞാൻ ഭാരതം പിടിച്ചെടുക്കാം ഇത് ആരുടെ വാക്കുകളാണ് റോബർട്ട് ക്ലേവിൻ്റെ വാക്കുകളാണ് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ തരൂ ഞാൻ ഭാരതം പിടിച്ചെടുക്കാം ഇതാരുടെ വാക്കുകളാണ് റോബർട്ട് ക്ലേവ് വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് ആഹ്വാനം ചെയ്തതാരേ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് ആദ്യമായി ആഹ്വാനം ചെയ്തത് പതിനൊന്നാമത്തെ ചോദ്യം ഓഗസ്റ്റ് പതിനഞ്ച് ചരമദിനമായ സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് ഓഗസ്റ്റ് പതിനഞ്ച് ചരമദിനമായ സ്വാതന്ത്ര്യസമര സേനാനിയാണ് സർദാർ അജിത് സിംഗ് അതേപോലെ ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സേനാനിയെ കൂടി അറിഞ്ഞിരിക്കണം അരവിന്ദഘോഷാണ് ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യസമര സേനാനി ഈ രണ്ട് ചോദ്യങ്ങൾ പഠിക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് ബ്രിട്ടീഷുകാർക്ക് സൂറത്തിൽ വ്യാപാര സ്ഥാപനം തുടങ്ങാൻ അനുമതി നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ് ബ്രിട്ടീഷുകാർക്ക് സൂറത്തിൽ വ്യാപാര സ്ഥാപനം തുടങ്ങാൻ അനുമതി നൽകിയ മുഗൾ ചക്രവർത്തിയുടെ പേരാണ് ജഹാംഗീർ പതിമൂന്നാമത്തെ ചോദ്യം രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് രാജസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെ പറ്റിയാണ് പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് പതിനാലാമത്തെ ചോദ്യം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് ചന്ദ്രശേഖർ ആസാദ് ആണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ആരംഭിച്ചത് വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ പടനയിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ആരാണ് വേലുത്തമ്പി ദളവയാണ് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ പടനയിച്ച തിരുവിതാംകൂറിലെ ദിവാൻ പതിനാറാമത്തെ ചോദ്യം ജയിലിൽ നിരാഹാര സമരത്തിനിടെ അന്തരിച്ച ധീരദേശാഭിമാനി ആരാണ് ജതിൻ ആണ് ജയിലിൽ നിരാഹാര സമരത്തിനിടെ അന്തരിച്ച ധീരദേശാഭിമാനി പതിനേഴാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് മുഹമ്മദ് അബ്ദുറഹിമാനാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വീഡിയോയിലെ പതിനെട്ടാമത്തെ ചോദ്യം ഉപ്പു സത്യാഗ്രഹം നടന്ന ദണ്ഡി കടപ്പുറം ഇന്ന് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഉപ്പു സത്യാഗ്രഹം നടന്ന ദണ്ഡി കടപ്പുറം സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഗുജറാത്തിൽ എവിടെയാണെന്ന് പലർക്കും അറിയില്ല ഗുജറാത്തിലെ നവ്സാരി എന്ന് പറയുന്ന ജില്ലയിലാണ് ദണ്ഡി കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നേരെ പത്തൊമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെളുത്ത നീജൻ്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സ്വാമികളാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെളുത്ത നീചൻ്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ഇരുപതാമത്തെ ചോദ്യം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏതാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണിത് ക്വിറ്റ് ഇന്ത്യ സമരം തന്നെയാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നാം തീയതിയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിൽ എത്തിയ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിലാണ് കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും യോജിപ്പിൽ എത്തിയ സമ്മേളനം ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഇംഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഇന്ത്യയിൽ ഉയർത്തിയത് ആരാണ് ഇംഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഇന്ത്യയിൽ ഉയർത്തിയത് ഭഗത് സിംഗ് ആണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് രാജാറാം മോഹൻ ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് പറ്റി പറയുവാനുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്യൂസിൻ്റെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും റിവൈസ് ചെയ്യാൻ പാകത്തിൽ പി ഡി ലഭിക്കാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വീഡിയോയിലെ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച ദേശീയ നേതാവ് ആരാണ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച ദേശീയ നേതാവ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട നമ്മുടെ നാലാമത്തെ വീഡിയോ ആയിരുന്നു ഇത് ഈ വീഡിയോയിൽ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് നിങ്ങൾ ഇന്ന് തന്നെ ഈ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഇനി നമുക്ക് ഈ വീഡിയോയിൽ ബോണസ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക അതിൽ നിന്ന് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് പിന്നെ ഉത്തരം കമൻറ്റ് ചെയ്യുന്ന ആരും അവരുടെ പേര് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പേര് കമൻറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പേര് വിളിക്കുന്നതല്ല അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം തന്നെയാണ് ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം